ഹായ് ഫ്രണ്ട്സ്, ഡൗണി എഡിറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ പ്രിവ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ അലൈറ്റ് മോഷനിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 3D ക്യാമറ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു 3D ലിറിക്കൽ വീഡിയോ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ അതിൽ കയറി ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. അലൈറ്റ് മോഷൻ ആപ്പ് ഓപ്പൺ ചെയ്യുക. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള റേഷ്യോ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഫുൾ സ്ക്രീൻ റേഷ്യോ ആണ്. അപ്പോൾ ഇവിടെ കാണുന്ന പെൻസിൽ ഓപ്ഷനിൽ വന്നിട്ട് റെസൊല്യൂഷൻ 1080 2340 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടി. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കിതിൽ ഒരു ഓഡിയോ ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്ലസ് ഐക്കൺ ടാപ്പ് ചെയ്തിട്ട് ഓഡിയോയിലേക്ക് വരിക. എന്നിട്ട് ഓഡിയോ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഓഡിയോ ആഡ് ചെയ്യാം. ഓക്കെ, ഓഡിയോ ആഡ് ചെയ്തു. ഓഡിയോ ഒരു 30 സെക്കൻഡോളം ഡ്യൂറേഷനുള്ള ഒരു ഓഡിയോ ആണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഓഡിയോയുടെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുക. 30 സെക്കൻഡ് ഡ്യൂറേഷനാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഓഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഇതിലെ ഓരോ ലിറിക്ക് എൻഡ് ചെയ്യുന്ന പോർഷനും മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സോങ് കേട്ട് നോക്കിക്കൊണ്ട് ഓരോ പോർഷനും മാർക്ക് ചെയ്യുക. ഓക്കെ, ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിലേക്ക് രണ്ട് ഇമേജസ് ആഡ് ചെയ്യണം. അപ്പോൾ പ്ലസ് ഐക്കൺ ടാപ്പ് ചെയ്ത് മീഡിയയിലേക്ക് വന്നിട്ട് ഇമേജസ് സെലക്ട് ചെയ്യുക. ഒരു ഇമേജ് ഇതും, രണ്ട് ഇമേജ് സെലക്ട് ചെയ്തു. അതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് ഇവിടെ തന്നെ 30 സെക്കൻഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ടോപ്പിലുള്ള ഈ ഒരു ഐക്കൺ ടാപ്പ് ചെയ്തു. ഓഡിയോയുടെ ഡ്യൂറേഷൻ 28 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു ആക്ട്രസിൻ്റെ ഇമേജ് സെലക്ട് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക. അവിടെ ഇതിലെ എക്സ്, വൈ, സെഡ് മൂന്ന് ഡയറക്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. അതിൽ സെഡിൻ്റെ വാല്യൂ ഒരു 2539 സെറ്റ് ചെയ്യുക. 2005, അതായത് 2539, അതായത് 2540, ഒരു 2550 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, 2540 സെറ്റ് ചെയ്തു. നെക്സ്റ്റ് വിൻഡോയുടെ ഇമേജ് സെലക്ട് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക. അതിലെ സെഡ് വാല്യൂ മൈനസിലേക്കാണ് സെറ്റ് ചെയ്യേണ്ടത്. -1196, അതായത് 1196. ഓക്കെ, ഓ 100 ആണേ, 1196. ഓക്കെ, ഇത് രണ്ടും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഇതിൽ ക്യാമറ ഒബ്ജക്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. ഒബ്ജക്റ്റ് അതിൽ 3D ക്യാമറ, ഇതിൽ ട്രൈറ്റ് ഫസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഐക്കൺ ടാപ്പ് ചെയ്തിട്ട് ക്യാമറ ഇനേബിൾ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും ക്യാമറ സെലക്ട് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക. അതിനുശേഷം സ്കെയിൽ ഓപ്ഷനിൽ വന്നിട്ട് സൂം ചെയ്യുക. ആക്ട്രസിൻ്റെ ഇമേജ് ഇതിൽ ഫില്ലായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വിൻഡോയുടെ ഇമേജ് ഒന്ന് ഹൈഡ് ചെയ്യാണ്. ഓക്കെ, ഫില്ലായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആനിമേഷൻ കൊടുത്തു തുടങ്ങാം. ക്യാമറ 1 സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലേക്ക് വന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു വീഡിയോ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു പോർഷനിലേക്ക്, ഒന്നുകിൽ ഇവിടെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ സെറ്റ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ഒരു വിൻഡോയുടെ ഇമേജ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ദി പൊസിഷൻ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ക്യാമറ 1 സെലക്ട് ചെയ്യാം വീണ്ടും. എന്നിട്ട് ഒരു 115, ഒരു 170 നെക്സ്റ്റ് കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, എവിടെയാണോ നിങ്ങൾക്ക് ലിറിക്സ് വരണമെന്ന് തോന്നുന്നത് അവിടത്തേക്ക് നീക്കി വെക്കുക. അത് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും അതുപോലെ തന്നെ സെഡ് ഡയറക്ഷനിലും ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ലിറിക്ക് ഇവിടെ വരുന്ന രീതിയിൽ, ഈ ഒരു ഭാഗത്ത് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ലിറിക്സ് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് പ്ലസ് ഐക്കൺ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റ് ലെയർ ആഡ് ചെയ്യുക. ടെക്സ്റ്റ് ലെയർ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യുകയാണ്. പിന്നെ ഇതിൻ്റെ സൈസ് 24 ആണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ കളർ വൈറ്റ് കൊടുക്കുകയാണ്. ഫോണ്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് FML GI 0 NTT എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ടാണ്.
അപ്പോൾ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. ഇനി നമുക്കിത് നമ്മൾ മലയാളത്തിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കോഡ് എഫ് എം എൽ ആപ്പ് നമുക്കിവിടെ ആവശ്യമാണ്. അപ്പോൾ കോഡ് എഫ് എം എൽ ആപ്പ് യൂസ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ നമുക്ക് വേണ്ട വരികൾ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇത് കോപ്പി ചെയ്യുക. അപ്പോൾ ഈ ഒരു ഐക്കൺ ടാപ്പ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ബാക്ക് വന്നിട്ട് അലേർട്ട് മോഷനിൽ വരിക, എന്നിട്ട് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ലിറിക്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോണ്ട് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഇഷ്ടമുള്ള ഫോണ്ടൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ ആ ഐഡിയക്ക് അറേഞ്ച് ചെയ്യാം. പ്രിവ്യൂവിൽ കണ്ടതുപോലെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലിറിക്സ് എൻഡ് ചെയ്യുന്നത് ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യുക, ലിറിക്സ് ഒന്നുകൂടെ കേൾക്കുക. അപ്പോൾ പുലരാൻ എന്ന് ഇവിടെയാണ് അവസാനിക്കുന്നത്, അപ്പോൾ അവിടെ ഒരു മാർക്ക് ഇടുക. തുടങ്ങും ഒരു എന്ന് ഇവിടെ അവസാനിക്കുന്നു, അവിടെ ഒരു മാർക്ക് ഇടുക. ശേഷം നമ്മൾ ഈ ഒരു മാർക്കിൽ വന്നിട്ട് ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക, എന്നിട്ട് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു പോർഷനിൽ വന്നിട്ടും ഇത് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ ഈ ഒരു എൻഡിൽ വന്നിട്ട് ഇതിൻ്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യുക ബാക്കി രണ്ടിൻ്റെയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇതിൽ ഏറ്റവും താഴത്തെ ഈ ഒരു പോർഷൻ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ലെയർ. അതിനുശേഷം നമുക്ക് ഓരോ ലിറിക്കും സെറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വണ്ണ് ഒഴികെ ബാക്കിയുള്ള ടെക്സ്റ്റൊക്കെ നമ്മൾ ഹൈഡ് ചെയ്യാണ്. ഓക്കെ, നമുക്കിതിൽ വേണ്ടത് പൂ എന്നൊരു അക്ഷരം മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ ഇറേസ് ചെയ്യുക. അതിനുശേഷം പൂ എന്ന് മാത്രമായി, എന്നിട്ട് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് എവിടെയാണോ ലിറിക്ക് വേണ്ടത് ആ ഒരു പോർഷനിൽ നമ്മൾ സെറ്റ് ചെയ്യണം. ഇവിടെ സെറ്റ് ചെയ്തു. ഇനി അടുത്തത് അതിൻ്റെ ടോപ്പിലുള്ള ഇതാണ്, ഇത് നമ്മൾ അൺഹൈഡ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് വേണ്ടത് പുലരാൻ ഇതിൻ്റെ ലരാൻ എന്ന് മാത്രമാണ് പൂവ് നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുക സ്കെയിൽ ഓപ്ഷനിൽ വന്നിട്ട്. അതിനുശേഷം ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക, ഒന്നും കൂടെ ചെറുതാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ലിറിക്ക് അൺഹൈഡ് ചെയ്യുക. അതിൽ നമുക്ക് വേണ്ടത് പുലരാൻ തുടങ്ങുമൊരു എന്നാണ് വേണ്ടത്. അപ്പോൾ എഡിറ്റ് ഇതിൽ വന്നിട്ട് ഓക്കെ, അതിനുശേഷം ഇതിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് നോക്കാം. നെക്സ്റ്റ് രാത്രിയിൽ നിന്നുള്ള പോർഷൻ ഒഴികെ ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം രാത്രിയിൽ നിന്നുള്ളതിൻ്റെ സൈസും ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പോർഷനിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നല്ല കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്താൽ മതി. നമ്മൾ ലിറിക്സിൻ്റെ സെറ്റ് വാല്യൂ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, സെറ്റ് വാല്യൂ സീറോ പോലെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ടിങ് പൂ എന്നുള്ളതിൻ്റെ ഇത് യെല്ലോ കളറാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റും പുലരാൻ എന്നുള്ളത് നമുക്ക് യെല്ലോ ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു പെയിൽ യെല്ലോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളർ കൂട്ടി വെച്ച് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അത് വൈറ്റ് തന്നെ ഇരുന്നോട്ടെ. ഇനി രാത്രിയിൽ എന്നുള്ളതിന് നമ്മൾ ഈ ഒരു ബ്ലൂ സ്കൈ ബ്ലൂ അതിൻ്റെയും കളർ കൂട്ടിയിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് നെക്സ്റ്റ് ഈ ലിറിക്സിന് രണ്ട് ഇഫക്റ്റ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ലിറിക്കൽ ലെയർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇഫക്റ്റ് ഓപ്ഷനിൽ വരിക, ആഡ് ഇഫക്റ്റിൽ വരിക. ഫസ്റ്റ് നമുക്ക് ഷാഡോ കൊടുക്കാം. അപ്പോൾ ലോങ് ഷാഡോ എന്ന് പറയുന്ന ഇഫക്റ്റ് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ വരിക, എന്നിട്ട് സൈസ് നമുക്ക് 0.20 സെറ്റ് ചെയ്യാം. 0.20 ഓക്കെ. ആംഗിളിലെ ചേഞ്ചസ് വരുത്തേണ്ട, ആൽഫ ജസ്റ്റ് ഇൻക്രീസ് ചെയ്യാം. ഒരു 50% സെറ്റ് ചെയ്യാം. ഓക്കെ, 50% സെറ്റ് ചെയ്യാം. ബാക്കി ഒരു ചേഞ്ചസും വരുത്തേണ്ട. അതിനുശേഷം നമുക്ക് അടുത്ത ഇഫക്റ്റ് ആഡ് ചെയ്യാം. ആഡ് ഇഫക്റ്റിലേക്ക് വരിക, ഗോഷൻ ബ്ലർ സെലക്ട് ചെയ്യാം.
സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ വരിക, ഗോഷ്യൻ ബ്ലറിൽ. സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അതിൻ്റെ വാല്യൂ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഒരു 300 സെറ്റ് ചെയ്യുക. അതിനുശേഷം കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അതിൽ 0 സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം എൻഡ് പോർഷനിൽ വന്നിട്ട് എൻഡിങ്ങിൽ തൊട്ട് മുന്നിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, പിന്നെ എൻഡിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ 300 സെറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ രണ്ട് ഇഫക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ ഇഫക്റ്റ് രണ്ടും കൂടെ കോപ്പി ചെയ്യുക. അപ്പോൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ഇഫക്ട്സ് കൊടുക്കുക, എന്നിട്ട് എല്ലാ ടെക്സ്റ്റ് ലെയറിനും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇഫക്റ്റ് ഓപ്ഷനിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക, ഇഫക്റ്റ് ഓപ്ഷനിൽ വരിക, 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുക, പേസ്റ്റ് ഇഫക്റ്റ് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ലിറിക്സ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ലിറിക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ആനിമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പൊസിഷൻ കുറച്ചും കൂടെ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ കിട്ടും? അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. ഏകദേശം ഈ ഒരു സെൻറ്ററിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും എൻഡിങ്ങിൽ ഈ ഒരു ലിറിക്സിൻ്റെ എൻഡിങ്ങിൽ വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, സൂം ചെയ്യുകയും ചെയ്യാം, കുറച്ചൊന്ന് ഇങ്ങോട്ടേക്ക് നീക്കുകയും ചെയ്യാം. ഓക്കെ, കുറച്ച് ചെറിയൊരു വ്യത്യാസം ചെയ്താണ്. ഓക്കെ, ഒരു പോർഷനും ആനിമേഷൻ ഇല്ലാതെ വിടരുത്, അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ചെറിയൊരു അനക്കമൊക്കെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ലിറിക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ലിറിക്കിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കോപ്പി ഒന്നും എടുത്ത് പേസ്റ്റ് ചെയ്യാനൊന്നും നിൽക്കേണ്ട, നെക്സ്റ്റ് ടെക്സ്റ്റ് ലെയറും ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നേരത്തെ പോലെ തന്നെ സെൻറ്ററിൽ അലൈൻ ചെയ്ത് ഇതൊക്കെ സെലക്ട് ചെയ്യുക, ഫോണ്ട് സെലക്ട് ചെയ്യുക, സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക 24, പിന്നെ കളർ വൈറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് ലിറിക്ക് ടൈപ്പ് ചെയ്യാം. കോഡ് FML വരിക. തനിയെ കിടന്നു മിഴിവാർക്കവേ. ഓക്കെ, ഇവിടെയാണ് ഈ ഒരു ലിറിക് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യുക, ഈ ഒരു ടെക്സ്റ്റ് ലെയറിൻ്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യുക. അതിനുശേഷം നമ്മളിതിൽ പേസ്റ്റ് ചെയ്യുക, എഡിറ്റ് ടെക്സ്റ്റിൽ വരിക, പേസ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലിറിക്സ് ആഡ് ചെയ്യുന്ന ലിറിക്സ് പോർഷൻ ആഡ് ചെയ്യുന്ന മുന്നേ നെക്സ്റ്റ് ആനിമേഷൻ കൊടുക്കണം, അത് പോയി. അപ്പോൾ നമ്മൾ വീണ്ടും മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് അടുത്ത ആനിമേഷൻ ജസ്റ്റ് ഒരു കുറച്ച് മുന്നിലോട്ട് വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് സൂം ചെയ്യാം, എന്നിട്ട് വൈയിൽ എക്സ് വൈയിൽ ഒരു ചേഞ്ചസ് വരുത്താം. ഓക്കെ, ഓക്കെ, അതിനുശേഷം ടെക്സ്റ്റ് ലെയർ കുറച്ച് മുന്നോട്ടേക്ക് വരുത്താം. നമുക്ക് ഇവിടെ കൊടുക്കാം ലിറിക്സ്. ആണ് സെയിം മെത്തേഡ് തന്നെയാണ് ഇതിനും ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ഒരു ഇനി ലിറിക്സ് എഡിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ലിറിക്സ് എഡിറ്റ് ചെയ്യാം. ഫസ്റ്റ് ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് തനിയെ എന്നാണ് വേണ്ടത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യാം. നെക്സ്റ്റ് ഇത് നമുക്ക് കിടന്നു എന്നാണ് വേണ്ടത്, അതിൻ്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യാം. അടുത്തത് മിഴിവാർക്കവേ, ഇതിൽ നമുക്ക് മിഴിവാർക്കവേ മാത്രമാണ് വേണ്ടത്. ഓക്കെ, തനിയെ കിടന്നു മിഴിവാർക്കവേ. ഇനി തനിയെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം, അല്ല തനിയുടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അതിനുശേഷം അതിൽ ഒന്നിൽ താ മാത്രം, നെക്സ്റ്റ് വണ്ണിൽ നീയെ മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഈ പോർഷനിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് ഹൈഡ് ചെയ്യാം. ഈ താഴെ സൈസ് ഇൻക്രീസ് ചെയ്യാണ്, ശേഷം ഇവിടെ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം തനിയെ
color would come, but Tanya had a color yellow. But first, the select you next, Paki portion. But Tanya Kidano, Mirivarka, Kidano, white and Mirivarka, Namka, blue would come. Okay, any Namkidina, Biochirikina, effects, copy, copy effects. Shesham, then a cadia. Okay. Other session Namka, your portion of your animation would come. Pavida, a keyframe idea. Meta. ചെറുതായിട്ട് ഇങ്ങോട്ടേക്ക് നീക്കി ഒരു സെൻറ്ററിൽ എത്തിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഈ ഒരു പോർഷനിലേക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് എല്ലാ ലിറിക്സും സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ലിറിക്സും ആഡ് ചെയ്തു, അതുപോലെ തന്നെ അനിമേഷനും ആഡ് ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ടെംപ്ലേറ്റ് ആഡ് ചെയ്യാം, ഒരു റെയിനിൻ്റെ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഒരു സ്നോയുടെ ടെംപ്ലേറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് ഏതെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, ഇഫക്റ്റ് ആഡ് ചെയ്യാം. പ്ലസ് ഐക്കൺ ടാപ്പ് ചെയ്തിട്ട് മീഡിയയിലേക്ക് വരാം, വ്യൂ ഉള്ള. ഓക്കെ, ഇത് ആഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സ്നോ ഇഫക്റ്റ് ആഡ് ചെയ്തു. ഇനി ഇതിൻ്റെ സെഡ് വാല്യൂ നമുക്ക്, അതായത് വിൻഡോയുടെ സെഡ് വാല്യൂ -1196 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്നോ വിൻഡോയുടെ പുറത്താണ് വേണ്ടത്. അപ്പോൾ വിൻഡോയുടെ സെഡ് വാല്യൂവിനേക്കാളും കൂടിയ വാല്യൂ, അതായത് നെഗറ്റീവ് വാല്യൂ കൂടിയ വാല്യൂ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിതിൻ്റെ സെഡ് വാല്യൂ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ അതിൽ വളരെയധികം കൂടണ്ട, ജസ്റ്റ് ഒന്ന് കൂടിയാൽ മതി. ഓക്കെ, അതിനുശേഷം നമുക്കിത് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഫുള്ള് കവർ ചെയ്യണമല്ലോ. ഓക്കെ, സൈസ് ഇൻക്രീസ് ചെയ്തു. അതിനുശേഷം നമുക്ക് വേറെ ഒന്നും കൂടെ ചെക്ക് ചെയ്യാനുണ്ട്. ഇത് ഓ, ഇത് ചെറിയൊരു വീഡിയോ ആണല്ലേ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് എവിടം വരെയാണ് ഈ വിൻഡോ ഉള്ളത്, നമ്മൾ അനിമേഷൻ കൊടുത്തിരിക്കുന്നത് വിൻഡോ ഈ ഒരു പോർഷൻ വരെയാണ് ഉള്ളത്. പിന്നീട് അത് വിൻഡോയുടെ അകത്തേക്ക് പോകും. അപ്പോൾ അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് സ്നോയുടെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് സ്നോയുടെ ആവശ്യമില്ല. അപ്പോൾ ഇവിടം വരെ നമുക്ക് സ്നോ ആവശ്യമുള്ളൂ, ഈ ഒരു പോർഷൻ വരെ. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ലെയർ കോപ്പി ചെയ്യാം. എന്നിട്ട് ഈ പോർഷനിൽ വന്നിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുകയാണ്. ജസ്റ്റ് ഇതൊന്ന് ഹൈഡ് ചെയ്താൽ ഈ ഒരു പോർഷൻ വരെ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോയിട്ട് ലൈറ്റനിൽ സ്ക്രീൻ കൊടുക്കാം. അതുപോലെ നെക്സ്റ്റ് വണ്ണ് സെലക്ട് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോയിട്ട് ലൈറ്റനിൽ സ്ക്രീൻ കൊടുക്കാം. സോറി, സ്ക്രീൻ കൊടുത്തു. ഇനി അതുപോലെ ഏറ്റവും അവസാന ഭാഗത്ത് സ്നോ ഈ ഒരു പോർഷനിൽ വന്നിട്ട് ഈ ഒരു പോർഷനിൽ പുറത്തേക്ക് വരികയാണ്, വിൻഡോയുടെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ അവിടെ വീണ്ടും ഈ ഒരു ലെയർ ആഡ് ചെയ്യാണ്. ഓക്കെ, ഇതിൻ്റെ ഡ്യൂറേഷൻ ഇവിടെ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ലെയർ ഇവിടെ കാണാനില്ലാതെ. ഓക്കെ, അതിനുശേഷം ഇത് വീണ്ടും ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോയിട്ട് ലൈറ്റനിൽ സ്ക്രീൻ കൊടുത്തു. ഓക്കെ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ാണ് ഇതിൽ ചെയ്തേക്കുന്ന വർക്ക്. ഇത്രയാണ് ഇതിലുള്ള വർക്ക്. നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. വീഡിയോയിൽ വന്നിട്ട് ക്വാളിറ്റിയൊക്കെ, എക്സ്പോർട്ട് റെസൊല്യൂഷനും ക്വാളിറ്റിയൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രെയിം റേറ്റ് ഫുള്ള് കൊടുത്തിട്ട് നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ.